ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രോഹിത്. വളരെ കിനെമാസ്റ്റർ രോഹിത്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും ഒരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ്സ് റിയാക്ഷൻ പാർട്ട് ടു. സോ നമ്മൾ നേരത്തെ ഒരു ആഡ്സ് റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അധികം വൈകാതെ തന്നെ പോവാം. ഇത് കുറച്ച് പുതിയൊരു കുറേ ആഡ്സാണ്, എനിക്ക് വളരെ ഫണ്ണി ആയിട്ട് തോന്നിയ കുറച്ച് ആഡ്സാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എന്റെയോ വടിയൊന്നും എടുക്കുവോ? വടി എടുക്കൂ. മോനെ, എന്റെയോ വടിയൊന്നും എടുക്കുവോ? ഓ അമ്മേ, താങ്ക് യു. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. അതോ സംഭവം അമ്മച്ചിയുടെ വടി കയ്യിന്ന് പോയപ്പോ എടുക്കാൻ പറഞ്ഞു. അന്നേരം ഒരു കട്ടില് പോലത്തെ സാധനം താഴോട്ട് വീണു. അന്നേരം പറഞ്ഞു ഒന്നും ചെയ്യാതെ ഇരുന്നതിന് താങ്ക്സ്. ശരിക്കും എന്താ മനസ്സിലായില്ല, ഒരു മീനിങ് ഒക്കെ വേണ്ടേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇതിലും കുറച്ച് വിയേർഡ് ആൻഡ് ഫണ്ണി ആയിട്ടുള്ള മറ്റൊരു ആഡാണ്, 5 സ്റ്റാറിൻ്റെ തന്നെ. എടേ പോടേ, അപ്പം അയാള് വണ്ടിയിൽ പോകുമ്പോ, ആ ജിമ്മ വണ്ടിയിൽ പോകുമ്പോ ഇയാള് സ്നിക്കേഴ്സും കഴിച്ചോണ്ട് വണ്ടിയിലെ മുന്നേ ഇങ്ങനെ നിൽക്കുന്നു. അന്നേരം പോവാൻ പറയുവാണ്. എടേ പോടേ, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെ എവിടെയെല്ലാം തിരഞ്ഞെന്നറിയോ? പട്ടിക്കിടാൻ പറ്റിയ ബെസ്റ്റ് പേര് എടേയും പോടേ. താങ്ക് യു ബ്രോ, നിങ്ങൾ ഒന്നും ചെയ്തില്ല, എനിക്ക് എന്റെ എടയെയും പോടയെയും കിട്ടി. യു ആർ മോസ്റ്റ് വെൽക്കം. കം ലെറ്റ്സ് ഗോ ഹോം. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. ഇതിന്റെ ഹിന്ദിയിൽ ഹലോ ചലോ എന്ന് മറ്റോ, മലയാളത്തിൽ ഇവര് മാറ്റി എടേ പോടേ. എടേ പോടേ. ഇങ്ങനെ ഏതേലും പട്ടിക്ക് നിങ്ങൾ ഇട്ടെന്ന് കേട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ റോഫ് എന്നും പറഞ്ഞ സംഭവത്തിന്റെ ആഡാണ് ഇനി കാണാൻ പോകുന്നത്. കുറച്ച് ഫണ്ടി ആയിട്ടുള്ള ഒരു ആഡ് തന്നെയാണ് ഞാൻ അതിനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. നിങ്ങൾ ടൈൽസ് സിമെന്റ് കൊണ്ട് ഒട്ടിക്കുമ്പോൾ അപ്പോൾ ടൈൽസ് ലൂസ് ആകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും മടർന്നു വീണ് പൊട്ടിപ്പോകുന്നു. ടൈൽസ് പൊട്ടിയാൽ പുതിയത് വാങ്ങേണ്ടി വരും, അതിന്റെ ചെലവ് നിങ്ങളുടെ തല ചൂടാക്കും. നിങ്ങളുടെ തലച്ചൂടായ പിന്നെ ഓരോ കാര്യത്തിനും ദേഷ്യം വരും. അപ്പോൾ ജനം പറയും നിങ്ങൾക്ക് ഭ്രാന്താണെന്ന്. ഭ്രാന്ത്? നീ ഇന്ന് പിന്നെയും ഡോക്ടറായോ? പപ്പാ നടക്ക്, കൊണ്ടുപോകട്ടെ. ഇയാൾക്ക് ഭ്രാന്ത് തന്നെയാ, പക്ഷെ പറയുന്നത് 100% ശരിയാ. നിങ്ങളില്ലേ ടൈൽസ് റോഫ് കൊണ്ട് ഒട്ടിക്കൂ. റോഫിന്റെ പിടുത്തത്തിന് നല്ല ബലമാ. സിമെന്റ് കൊണ്ട് ഒട്ടിച്ചാൽ എന്താകും? ആ ടൈൽസ് എല്ലാം അടർന്നു വീഴും. ടൈൽസ് വീണാൽ അത് പൊട്ടിപ്പോകും. പൊട്ടിപ്പോയാൽ പുതിയത് വാങ്ങാൻ കാശ് വേണം. കാശിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം? സിമെന്റിനേക്കാൾ ദൃഢമാണ് റോഫിന്റെ പിടുത്തം. കാരണം റോഫിലുണ്ട് മുതലയുടെ പിടുത്തം.
അല്ല അപ്പൊ ശരിക്കും ഏതാ ഡോക്ടർ? മറ്റേ രണ്ടും ഡോക്ടറായിട്ട് അഭിനയിച്ച ഭ്രാന്തന്മാരായിരുന്നു. അപ്പൊ ശരിക്കും ഡോക്ടർ ഏതാ നാക്കു അറിഞ്ഞൂടാ. അടുത്ത ആഡ് ഇനി സെവനപ്പിന്റെ ഒരു ആഡാണ്. നമുക്ക് അപ്പൊ കണ്ടു നോക്കാം. പ്യാസ് ഡ്രിങ്ക് തിങ്ക് ഫ്രഷ് ബഡി, പ്യാസ് ഡ്രിങ്ക് തിങ്ക് ഫ്രഷ് ബഡി. സെവൻ ഫ്രഷ് പ്യാസ് ഡ്രിങ്ക് തിങ്ക് ഫ്രഷ് ബഡി, പ്യാസ് ഡ്രിങ്ക് തിങ്ക് ഫ്രഷ് ബഡി. പ്യാസ് ഡ്രിങ്ക് തിങ്ക് ഫ്രഷ് ബഡി, പ്യാസ് ഡ്രിങ്ക്. അപ്പം അയാൾ ഭയങ്കര മുസ്ലിം. അപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളപ്പ് ചെയ്ത് കാണിച്ചതാണ്. അപ്പം പുള്ളിക്ക് അതുപോലെ ചെയ്യാൻ പറ്റാമെന്ന്. അപ്പോൾ പുള്ളി സീസ വെച്ചിങ്ങനെ പൊക്കി. അതിനാ അതല്പമെങ്കിലും മനസ്സിലാവുന്നുണ്ട് ആ ആഡ് അല്പമെങ്കിലും. പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ BGM അത് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള പോലെ. അത് ശരി, കോപ്പി കോപ്പി അടിയ BGM. പിന്നെ ഇവർ തന്നെ പറയുന്നു കാസ് പണം ഫ്രം സൂത് കവും കവട്ടസി തിങ്ക് മ്യൂസിക്. അപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇത് കോപ്പി അടിച്ച BGM എന്ന്. കോപ്പി അടിച്ചതല്ല, അവർ കടമെടുത്തതെന്ന് പറയാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഒരു സൺലൈറ്റിൻ്റെ ഒരു ആഡ് കണ്ടു നോക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആഡാണ്, നല്ലൊരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ആഡാണ്. മക്കളെ ഞാനും പറഞ്ഞട്ടെ, മുത്തശ്ശി ഇത് ഞങ്ങളുടെ കോമ്പറ്റീഷനാ, റെഡ് വേഴ്സസ് ബ്ലൂ. അപ്പോ അവരുടെ ഈ റെഡ് ഡ്രസ് ഇട്ടവരും ബ്ലൂ ഡ്രസ് ഇട്ടവരും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ്. അപ്പോ മുത്തശ്ശി റെഡ് അല്ല ഇട്ടിരിക്കുന്നത്. ഞാനും ഒരു വർണ്ണപ്പെട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണ പുഷ്പം, എന്നു വർണ്ണങ്ങളെ ജീവസ്പന്ദനങ്ങൾ പ്രായത്തെ വെല്ലുമെൻ മോഹം. അവരെ വിട്ട് കളിക്കാ മക്കളെ, വലിച്ചു പിടിക്ക്. പ്രായം ഏതായാലും ജീവിതത്തിന്റെ വർണ്ണങ്ങളെ മാറോട് ചേർക്കൂ, സൺലൈറ്റ്. അത് വളരെ നല്ലൊരു ആഡാണ്, ഒരു മീനിങ് ഒക്കെ ഉണ്ട്. ആകപ്പാട് നമ്മൾ സെലക്ട് ചെയ്തത് നല്ല ലോജിക്കുള്ള ഒരു ആഡ് തന്നെയാണ്. സോ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല, കാരണം മറ്റേത് മുമ്പ് പറഞ്ഞ ആഡൊന്നും പോലെയൊന്നുമല്ല. ബിക്കോസ് നമുക്കിനി ഏഷ്യൻ പെയിന്റ്സിന്റെ അൾട്ടിമ പൊട്ടക്കിന്റെ നമുക്കൊരു ആഡ് കണ്ടു നോക്കാം. അവിടെ സെട്ടാ My house beautiful. Why 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 why? My paint full fiber. No payale, no villale. What is payale? Is payale English? Payale. Washing. No washing. Massage. Payale English arilla. Endu stubby ila katti kodutha pore. That green thing because his paint no fiber. Full payale full villale. Secret of my house. Fiber. Fiber technology ulla Asian Paints Ultima Protect. Villalum payalum pamba kadakkum. അപ്പോൾ ആ ഫൈബർ ഇട്ടതുകൊണ്ടാണ് പെയിൻ്റ് ഉള്ള പെയിൻ്റ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇവർ വിള്ളൽ, ഈ വിള്ളല്ല പായൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിള്ളൽ എങ്ങനെ എന്താണെന്ന് അവർക്കറിയോ, അതിൻ്റെ മീനിങ്ങും കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ. അല്ല ശരിക്കും ഇതിൻ്റെ മീനിങ് എന്താ ഈ പായലിൻ്റെ? ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.